പന്തളം കൊട്ടാരത്തിനെത്തിച്ച തിരുവാഭരണം ചാർത്തിയാണ് ഇന്ന് ദീപാരാധന നടന്നത്. രണ്ട് ദിവസം മുൻപ് പുറപ്പെട്ട മൂന്ന് പെടകങ്ങൾക്കും ശരംകുത്തിയിൽ ആചാരപൂർവമായി സ്വീകരണം നൽകിയാണ് സന്നിധാനത്ത് എത്തിച്ചത്. മണികണ്ഠകുമാരനെ രാജാവായി കാണണമെന്ന പന്തളം രാജാവിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ് മകരസംക്രമ നാളിലെ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന. പന്തളം കൊട്ടാരത്തിൽ സൂക്ഷിച്ച തിരുവാഭരണം, പൂജാപാത്രങ്ങൾ, കൊടി എന്നിവ മൂന്ന് പേടകങ്ങളിലാക്കി തലച്ചുമടായാണ് സന്നിധാനത്ത് എത്തിച്ചത്. രണ്ട് ദിവസം മുൻപ് പുറപ്പെട്ട തിരുവാഭരണ പേടകം കുളത്തിനാൽ ഗംഗാധരപിള്ളയും പൂജാപാത്രങ്ങൾ മരുതമനയിൽ ശിവൻപിള്ളയും കൊടി ഉൾപ്പെടുന്ന പേടകം പ്രതാപചന്ദ്രൻ നായറുമാണ് തലച്ചുമടായി സന്നിധാനത്ത് എത്തിച്ചത്. പരമ്പരാഗത കാനനപാതയിലൂടെ എത്തിയ സംഘത്തിന് ശരംകുത്തിയിൽ ആചാരപൂർവമായ സ്വീകരണം നൽകി. ശരംകുത്തിയിൽ നിന്നും അയ്യപ്പസേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലൊരുക്കിയ കർപ്പൂരാഴിക്കു പിന്നാലെ സന്നിധാനത്തേക്ക്. ഒടുവിൽ തിരുവാഭരണം 18-ാം പടിയിലൂടെ ശ്രീകോവിലുള്ളിലെത്തിച്ചു. മറ്റ് രണ്ട് പേടകങ്ങളും മാളികപ്പുറത്തേക്ക്. മിനിറ്റുകൾക്കുള്ളിൽ തിരുവാഭരണങ്ങൾ ചാർത്തിയ ശേഷം ദീപാരാധന. അടുത്ത ദിവസങ്ങളിലും തിരുവാഭരണം ചാർത്തിയ അയ്യപ്പനെ കാണാൻ ഭക്തർക്ക് അവസരമുണ്ടാവും. ജനം സന്നിധാനം.